ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിപ്പോൾ ഒരു പാർട്ടി ഒരു ചോദ്യം ചോദിച്ചു. നമുക്ക് 5 സെൻറ് വസ്തുവേ ഉള്ളൂ, ഒരു 800 സ്ക്വയർ ഫീറ്റിൽ ആണ് നമ്മളൊരു വീട് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കന്നിമൂലയിൽ അന്ന് നമുക്കറിയില്ലായിരുന്നു, നമ്മൾ കന്നിമൂലയിൽ ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ടോയ്ലറ്റാണ്. നമുക്ക് അത് പൊളിച്ച് മറ്റൊരു സ്ഥാനത്തോട്ട് മാറ്റാനോ ഉള്ള സാമ്പത്തികമോ അതല്ലെങ്കിൽ നമുക്കുള്ള സൗകര്യമോ ഇല്ല. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ കന്നിമൂലയിൽ കക്കൂസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം വാസ്തുപ്രകാരം അത്ര നല്ലതല്ല, ഫുങ്ഷോയിലും അത് നല്ലതല്ല. നമുക്ക് മറ്റ് ഒരു നിവൃത്തിയും ഇല്ല അത് പിന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു വാടക കെട്ടിടത്തിലോ അതല്ല നിങ്ങളൊരു ഫ്ലാറ്റിലോ താമസിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവിടെ നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ, വാടക കെട്ടിടത്തിലാകുമ്പോൾ അതിൻ്റെ അവകാശം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെങ് ഷുയിലെ ചില റെമഡികൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് ചെയ്ത് ആ പ്രശ്നത്തെ ഒന്ന് ശമിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആ പ്രശ്നത്തെ ഒന്ന് അതിജീവിക്കാനായിട്ട് നമുക്ക് ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് കന്നിമൂലയിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു 9 ഗ്രിഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒരു വീടിൻ്റെ പ്ലാനൊന്നുമല്ല, ഇതിനെ മറ്റു വീടായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് നിറയുന്ന ഈ ഒരു ഭാഗത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ആയിരിക്കും അവർക്ക് ഈ ടോയ്ലറ്റ് നിൽക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അവർക്കൊരു ടോയ്ലറ്റ് വന്നു. അപ്പോൾ ഇവർക്കത് പൊളിക്കാനും മറ്റൊന്നും പറ്റുന്നില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു 5 പൈപ്പുള്ള, അതായത് 5 റോഡ് വിൻചെയും ഇതിനകത്ത് ഉപയോഗിക്കാം. വിൻചെയും ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോറുണ്ടല്ലോ, ഈ ടോയ്ലറ്റിൻ്റെ ഡോറ്, ഡോറിന് അകത്ത് ചെറിയൊരു ഹൂക്കൊട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം ഈ വിൻചെയും എടുത്ത് അതിനകത്ത് തൂക്കിയിടാം. എന്നിട്ട് നമ്മൾ ഡോർ അടയ്ക്കുമ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വിൻചെയും കാണാൻ പറ്റില്ല. ഈ ഡോറ് തുറന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പം ഈ വിൻചെയും സ്വാഭാവികമായും മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫുങ്ഷോ പ്രകാരം വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റാണ്. പഞ്ചഭൂതങ്ങളെ വെച്ചിട്ടാണ് ഫുങ്ഷോ ബാലൻസ് ചെയ്യുന്നത്. നമ്മുടെ വാസ്തുവും അത് തന്നെയാണ്, എർത്താണ് വരുന്നത്. ഈ എർത്ത് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ എർത്ത് നല്ല എർത്താണ്. പക്ഷേ അത് ടോയ്ലറ്റിനകത്ത് വരുമ്പോഴത്തേക്ക് ആ എർത്ത് നമുക്ക് ഗുണം ചെയ്യില്ല. അപ്പോഴത്തേക്ക് ആ എർത്തിനെ വീക്കാക്കുകയാണ് അടുത്തത് ചെയ്യേണ്ടത്. അപ്പം എർത്തിനെ വീക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെൻ്റാണ്. അപ്പോൾ 5 റോഡ് വിൻചെയിം ഉപയോഗിക്കുമ്പോൾ ഈ എനർജി സ്വാഭാവികമായും അവിടെ വീക്കാകും. ഒരു പരിധി വരെ ആ ടോയ്ലറ്റിൻ്റെ ദോഷത്തിന് ഇതൊരു പരിഹാരമായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വിൻചെയിം വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ അല്ല, അത് കിട്ടുന്നില്ല എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഒരു വളഞ്ഞ കത്തി, അരിവാളോ അതല്ലെങ്കിൽ മറ്റേ കൊങ്കിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വളഞ്ഞ കത്തി ഈ ടോയ്ലറ്റിനകത്ത് ഉപയോഗിക്കുന്നതും ഈ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറ് ഈ ഭാഗം നമുക്ക് പിന്നെ എർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ സാധാരണ ടോയ്ലറ്റുകൾ കന്നിമൂലയിൽ വരുമ്പോൾ വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാൻ പറയുന്നുണ്ട്. കാരണം ഈ ഭാഗം നമ്മൾ ഒന്നും കൂടെ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു റെഡ് ലൈറ്റ് ഇടാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2022 ഫെബ്രുവരി 1 മുതൽ ഇവിടെ 2 എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ആനുവൽ സ്റ്റാറിൽ. അപ്പോൾ ആ 2 എന്ന് പറയുന്നൊരു എർത്ത് എലമെൻ്റാണ്. ഈ 2 സ്വഭാവം എന്ന് പറയുന്നത് അസുഖങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ഈ ലൈറ്റ് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അതായത് 2022 ഫെബ്രുവരി 1 മുതൽ ഒരു വർഷത്തേക്ക് റെഡ് ലൈറ്റ് പുറത്തു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാരണത്താലോ പരിഹാരത്താലോ ആവശ്യത്താലോ അവിടെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വരുന്ന 2022 ജനുവരി പകുതി ആകുമ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കഴിഞ്ഞ 2-3 പ്രോഗ്രാമിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ പ്രോഗ്രാമിലും അത് ആവർത്തിച്ച് പറയുന്നത്. ഒരു പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാം കാണുമ്പോഴെങ്കിലും നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പിന്നെ ലൈറ്റ് ഇവിടെ ഈ വർഷം ഇടാൻ പറ്റില്ല. ഈ 2022 കഴിഞ്ഞ് 2023 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും ഇതിനൊരു പരിഹാരമാവും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലിവിങ് റൂം ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ലിവിങ് റൂം ആ ഭാഗത്ത് നിങ്ങൾക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. എൻഹാൻസ് ചെയ്യുന്നതും ഈ ദോഷത്തിന് ഒരു പരിഹാരമാകും. ഇവിടെ എൻഹാൻസ് ചെയ്യുന്നതും ഈ വർഷത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2 ക്രിസ്റ്റൽ ബോളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. പക്ഷേ ഈ പിന്നെ ഇതിനെ മൊത്തത്തിലുള്ള സ്മാൾ തയ്ച്ചയായിട്ട് കണക്കാക്കുമ്പോൾ ഇതും കന്നിമൂല റൂമായിട്ട് വരും. അതുകൊണ്ട് ഈ വർഷം അതും പറ്റത്തില്ല. ഈ വർഷം കഴിഞ്ഞാൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റിലേക്ക് കൊടുത്തുകൊണ്ട് ആ ദിക്കിനെ നമുക്ക് ഊർജ്ജവൽക്കരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ ദോഷ ഈ ടോയ്ലറ്റിൻ്റെ പരിഹാരം ചെയ്യാം.
അങ്ങനെ നമുക്ക് എവിടെ വന്നാലും അതിനേതായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. വടക്ക് കിഴക്ക് ഒട്ടും നല്ലതല്ല, അത് നമുക്കത് മാറ്റേണ്ടത് തന്നെ വേണം. ബാക്കി എവിടെ വന്നാലും ഇതുപോലുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ ഇതിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനും പരിഹാരമുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ വാസ്തുവിൽ അത്രത്തോളം പ്രാധാന്യം അതിനുള്ളത് കൊണ്ടാണ് ആ ഒരു ദിക്കിനെ നമ്മൾ ഒഴിവാക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.